ഫുഡ് ചലഞ്ച് ആണ്. ഈ ഫുഡ് ചലഞ്ചിന്റെ പേര് ലിക്ക് ബൈറ്റ്സ് ഓർ നത്തിങ് ഫുഡ് ചലഞ്ച്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. ഇതിനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതില് മൂന്ന് പേപ്പേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാല് ലിക്ക് ബൈറ്റ് നത്തിങ്. നമ്മൾ ആദ്യം ഇതെടുക്കും. എന്നിട്ട് എന്റെ സിസ്റ്റർ എന്തെങ്കിലും ഒരു ഫുഡ് ഇവിടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ എനിക്കിപ്പോ കിട്ടിയത് ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാന് ആ ഒരു ഫുഡ് ഞാൻ കടിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതിനായിട്ട് ഇപ്പൊ എരിവുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോ ഇനി എന്റെ സിസ്റ്ററോട് ഓരോ ഫുഡ് വന്ന് കൊണ്ടുവന്ന് വെക്കും. ഓ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ദാ ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് മൂടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പേപ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഞങ്ങൾ എടുത്തു. ഇനി നമുക്ക് നോക്കാം. എനിക്ക് കിട്ടിയത് ബൈറ്റ് ആണ്. സോറി, ബൈറ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഇവൾക്ക് നത്തിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പൺ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചലഞ്ചാണ്. എനിക്കിപ്പോ അത് കടിക്കണം. അങ്ങനെയാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്റെ അനിയത്തിക്ക് കിട്ടിയത് ലിക്കാണ്. അവളപ്പൊ അത് ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ചലഞ്ച്. ഇനി എനിക്ക് കിട്ടിയത് ബൈറ്റ് ആണ്. നല്ല കടിക്കണം, നല്ല കടിക്കണം. ഭയങ്കര പുളിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചലഞ്ച് കഴിഞ്ഞു. ഇതില് രക്ഷപ്പെട്ടത് സത്യവർണ്ണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ചലഞ്ച് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പേപ്പേഴ്സ് എടുക്കാം. ഇപ്രാവശ്യവും നേരത്തെ അതുപോലെ തന്നെ. ഇനി നമുക്ക് ഫുഡ് തുറന്ന് നോക്കാം. പച്ചമുളക് ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലിക്കൻ ആയിക്കോട്ടെ. നക്കിയാല് ചെറിയൊരു പൊള്ളല് പോലെ ഉണ്ടാവുള്ളൂ. ഉണ്ടായില്ല. മുഴുവൻ കടിക്കണോ? മുഴുവൻ കടിക്കണോ? എനിക്ക് ഇഷ്ടമല്ലാത്ത രോഗി, പക്ഷെ ചെറുതാ വേണ്ടത്. ഇത്ര മതി, ഇത്ര മതിയോ? നല്ല എരിവുള്ള മുളകാണ്. നല്ല എരിവ് തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ ബൗള് ഒന്ന് മാറ്റണം, കാരണം അത് ചെറുതാണല്ലോ. നമുക്ക് കുളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫുഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡ് കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് പേപ്പേഴ്സ് എടുക്കാം. അത് കുറച്ച് നമുക്ക് കുളിക്കാം. കണ്ണും എടുത്താൽ മതി. ഈ കാണും നല്ല ലക്ഷത്തിലുണ്ട്. ഒരു റൗണ്ടും കൂടി എടുക്കാം. ഞങ്ങൾ ഒരു റൗണ്ടും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. എന്തോ ഒരു വശമുള്ള പോലെ എടുത്ത് കഴിച്ച് പൊട്ടിക്കല്ലേ. പിന്നെ ചേഞ്ച് മാറിയിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതുകൊണ്ട് കാണിച്ചെടുക്ക്. എനിക്ക് ഒന്നുമില്ല. നല്ല ഫുഡ് ഉണ്ടാവുമ്പോ എനിക്ക് ഒന്നും ഉണ്ടാവില്ല. ചീത്ത ഫുഡാവുമ്പോ എനിക്ക് നന്നായിട്ട് തന്നെ പണി കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞു.
നമുക്ക് അടുത്ത ഫുഡ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ വീഡിയോയിൽ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ഫുഡ് നമുക്ക് കൊണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വളരെ എക്സൈറ്റഡ് ഉള്ള ഒരു ഗെയിമാണ്ട്, കാരണം നമ്മള് ഫസ്റ്റ് ഈ കീപ്പേഴ്സ് എടുത്തിട്ടാണല്ലോ തുറക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത് നോക്കിയെടുക്കുകയാണെങ്കിലും പണിയാണെങ്കിലും നമുക്ക് പണി കിട്ടുന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ഇതില് എടുക്കാം. ഇപ്രാവശ്യവും എനിക്ക് ബൈറ്റാണ് കേട്ടിട്ടുള്ളത്. എന്താ പണിയുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം ചേഞ്ച് ആയിട്ടുണ്ട്. ഇഞ്ചിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഇഞ്ചി. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് കഴിക്കണം ഫസ്റ്റ്. ഞാൻ കഴിക്കും അത് കഴിഞ്ഞിട്ട് നക്കിയ മതി. അത് ചമച്ചരിക്കണം. നല്ലതൊക്കെയാണ്, പക്ഷെ എനിക്കിഷ്ടല്ല കേട്ടോ. ശർദ്ദിക്കാൻ വരുന്നുണ്ട്. എനിക്ക് ബൈറ്റ്, അവക്ക് ലിക്വിഡ്, ഇവക്ക് നത്തി. അപ്പൊ നമുക്ക് ഫുഡ് എന്താണെന്ന് റെഡി. 1 2 3 സ്റ്റാർട്ട്. തക്കാളി ഒരു ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കാൻ നല്ല കടി എടുത്തി. ചവർപ്പ്, ചെറിയൊരു മധുരാണ്. ഓക്കെ, അടുത്ത ഐറ്റം നോക്കാം. നല്ല രസം കിട്ടിയ ഒരു ഫൺ ഗെയിമാണ്. എല്ലാരും വീട്ടിൽ ഇത് ഒന്ന് കളിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളില്ലേ ഇതില് സ്കെച്ച് പെൻ യൂസ് ചെയ്താണ് എഴുതിയത്. അപ്പം യെല്ലോ പേപ്പർ ആണ്, അപ്പൊ അതുകൊണ്ട് നല്ല കാണും. കണ്ണുമ്പിയാലും എടക്കണ്ട് ഇട്ട് ഇവിടെ പലരും നോക്കും. നമ്മള് കുഞ്ഞാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം ഇവിടെ എന്റെ സിസ്റ്റർ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയി കാണുന്നുണ്ട്. എനിക്ക് വൈദ്യുതിയാണ് കിട്ടുന്നത്, എനിക്കറിയില്ല കേട്ടോ. നത്തിങ് നോട്ട്. അവള് മൂന്നിലെത്തിയിട്ടുള്ളൂ. നമ്മള് തർക്കാനായിട്ട് പോവാണ്. ബീട്രൂട്ട് ആണ്, കയ്യിലൊക്കെ പിങ്ക് കളറാണ്. ചെറിയ വളർന്നൊക്കെ അപ്പൊ അവള് നക്കി, ഞാൻ കഴിക്കാണ്. ചെറുത് കഴിച്ചാ പോലെ വലിയത്. എന്നാലും ഇഞ്ചിന്റെ അത്ര മുളകിന്റെ അത്ര ഒന്ന് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഈ ഐറ്റം കുഴപ്പമില്ലായിരുന്നു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഇത് റിപ്പീറ്റ് ചെയ്താ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഇനി പേപ്പർ എനിക്കൊന്ന് മാർക്ക് കിട്ടിയാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എടുത്തു. എനിക്കും പേയും വൈറ്റ് തന്നെയാണ്. നമുക്ക് സാധനം എന്താണെന്ന് നോക്കട്ടെയാണ് പപ്പായ. എനിക്ക് ഇപ്രാവശ്യം നല്ല നടത്ത കിട്ടിയിട്ടുള്ളത്. ചിഞ്ചാ മുഖം നോക്കട്ടെ.
മുഴുവനായിട്ട് തിന്നോ. ചിഞ്ചി അടകിയ നല്ല നല്ല ഞെളിഞ്ഞു നല്ല പൗത്ത പപ്പായ ഉണ്ടോ? ഇന്നലെ ഇപ്പൊ കൊണ്ടുവന്ന ഇന്നലെ ഇപ്പൊ കൊണ്ടുവന്നാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇവിടെ തിന്നു. ഞങ്ങളെല്ലാരും അടുത്ത് തിന്ന് അങ്ങനെ കാത്തിട്ടടുത്തത് ലാസ്റ്റ് ഫൈനൽ ആയിട്ടാണ്. അത് നല്ലതാണെങ്കിൽ എനിക്ക് ഇത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും എനിക്ക് തന്ന അത്ര പണി ഉണ്ടാവില്ല ഈ സാധനത്തിന്. ഓക്കെ നമുക്ക് പല്ല് പിടിക്കില്ലേ ഇത് ഞാനാക്കണോ? കുഞ്ഞു ചോക്കോബാറാണ് കാണില്ല കുഞ്ഞു ചോക്കോബാർ. എനിക്കെന്തായാലും ഇപ്രാവശ്യം ബൈറ്റ് കിട്ടി. ചെറിയ ചോക്ലേറ്റ് ടേസ്റ്റ്. ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തട്ടടുത്തുള്ള ബെൽ ഐക്കൺ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.